హల్లెలూయా హల్లెలూయా యేసువే ఆరాధన యేసువే ఆరాధన ప్రియపట సహోదరంగలే కళ్ళిన నాళుగలిల్ దైవతె ఆరాధికగయం దైవ వజనం కేల్కగయం చేదపోల్ ఎంగనేయాన దైవ మక్కల్ యేసువన నామతిల్ అనుగ్రహవం విడదలవం ప్రాపిచద ఈ ఒక సహోదరుని అనుభవం శ్రద్ధికగ దైవతల స్తుతి എൻ്റെ പേര് ബിജു പയ്യാവൂരടുത്തുള്ള വെമ്പ് അടവിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ മകൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ്. കഴിഞ്ഞ ഒരു 3 വർഷക്കാലമായിട്ട് അതികഠിനമായ ആസ്മ ശ്വാസം മുട്ടൽ പലപ്പോഴും രാത്രികളിൽ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പല രാത്രികളിലും പിന്നെ ശ്വാസം മുട്ടൽ കൂടിയുടെ രാത്രിക്ക് വാരി എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ആ ചികിത്സ എടുത്തിട്ടാണ് പിന്നെ ആശ്വാസം. അതേമാതിരി കുടുംബം ക്ലേശിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇവർക്ക് സ്കൂളിൽ പോകാൻ സാധിച്ചിട്ടില്ല ഈ പ്രയാസം മൂലം. 6-7 ഡോക്ടർമാരെ കണ്ടിരുന്നു. അതിൽ ഒരു ഡോക്ടർ ഓപ്പറേഷൻ വരെ വേണമെന്ന് പറഞ്ഞിരുന്നു. ആ 7-8 മാസക്കാലമായിട്ട് ഇവർക്ക് യാതൊരു പ്രയാസവും ഇല്ല. അതിന് കാരണം അതിന് തൊട്ട് മുമ്പുള്ള മാസങ്ങളിൽ ഞങ്ങൾ കുടുംബം ഒന്നിച്ചിരുന്ന് 8:30 നടക്കുന്ന അഭിഷേക പ്രാർത്ഥനയിൽ ഞാൻ എൻ്റെ കുടുംബം കൊണ്ട് ഇവിടെ തലയിൽ കൈവച്ച് നിയമം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ജീവിത പങ്കാളി ഇവിടെ വന്നിട്ടുണ്ട്. അവർ രണ്ടുപേരുടെ ഏക മനസ്സോടെ വീട്ടിലിരുന്ന് ആ വചനം കേട്ട് ആ കുട്ടിയുടെ മേൽ കൈകൾ വെച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ടാണ്. അതിനുശേഷം ഇവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല. ഇവർക്ക് എല്ലാ ദിവസവും സ്കൂളിൽ പോകാൻ സാധിക്കുന്നുണ്ട്. 8:30 ഇവിടെ തന്നെ അഭിഷേക പ്രോഗ്രാം വെക്കാൻ വേണ്ടി ഇവിടെ ചാടി മുന്നിൽ കയറി വന്നിരുന്ന് ഞങ്ങളെക്കാളും കൂടുതൽ ശ്രദ്ധിക്കുവാനൊക്കെ ഉള്ളതായി. കുട്ടികളാണ് നമ്മുടെ സൈന്യം. രണ്ട് കരകൾ ഉയർത്തി വലിയ ആഹ്ലാദത്തോടെ ഈ നിമിഷങ്ങളിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ജീവിക്കുന്ന ദൈവമായ കർത്താവിനെ ആരാധിക്കാം. എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കുക. രക്ഷിതാവേശുവേ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു. രാജാതിരാജാവേശുവേ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. അങ്ങനെ ആരാധിക്കുന്ന ഈ സമയത്ത് ആരാധിക്കുന്ന ഈ സമൂഹത്തിൽ നിന്ന് കോട്ടകൾ തകരട്ടെ. പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ. ക്ഷീണങ്ങൾ മാറിപ്പോകട്ടെ. ബന്ധനങ്ങൾ തകരട്ടെ. പരിശുദ്ധാത്മ അഭിഷേകം നിറയട്ടെ. ആരാധന കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ആരാധന 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 യേശുവേ 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 ഗ്ലോറി 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 ആരാധിക്കാം നമുക്ക് ആരാധിക്കാം യേശുവേ രക്ഷകനേശുവേ ആരാധിക്കാം യേശുവേ ആരാധിക്കാം നമുക്ക് ആരാധിക്കാം ബുദ്ധിധനായോനെ ആരാധിക്കാം ആരാധിക്കാം നമുക്ക് ആരാധിക്കാം രക്ഷകനേശുവേ ആരാധിക്കാം ആരാധിക്കാം നമുക്ക് ആരാധിക്കാം ബുദ്ധിധനായോനെ ആരാധിക്കാം ാഥനെ രാജാതി രാജനെ ആത്മാവിൻ നിറവോടെ ആരാധിക്കാതനെ രാജാതി രാജനെ ആത്മാവിൻ നിറവോടെ ആരാധിക്കാം നമുക്ക് ആരാധിക്കേശുവെ ആരാധിക്കാം നമുക്ക് ആരാധിക്കാധനായോനെ ആരാധിക്കാം. ഓ ഉന്നതമായ അഭിഷേകം ഇപ്പോൾ ഈ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. രോഗികൾ കർത്താവായി യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യങ്ങൾ പ്രാപിക്കട്ടെ. വിദ്യാർത്ഥികളുടെ മേൽ വലിയ ഉണർവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. മന്ദത വിട്ടുപോകട്ടെ. അന്ധകാര കോട്ടകൾ തകരട്ടെ. എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളും അന്ധകാര ചങ്ങലകളും യേശു നാമത്തിൽ ചിന്ന ഭിന്നമാകട്ടെ. മുഴക്കത്തോടെ ദൈവത്തെ ആരാധിക്കാം. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ ദൈവത്തെ ആരാധിക്കാം. ഇടിമിന്നലിൻ മുഴക്കത്തോടെ ദൈവത്തെ ആരാധിക്കാം. തിരതല്ലി ആത്മാവിൻ നിറവോടെ ദൈവത്തെ ആരാധിക്കാം.
ആഹ്ലാദത്തിനതല്ലി ആത്മാവി നിറവോടെ ദൈവത്തെ ആരാധിക്കാം നമുക്ക് ആരാധിക്കാം ആരാധിക്കാം നമുക്ക് ആരാധിക്കാം 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 ആത്മാവിനോടെ ആരാധിക്കാം ആത്മാവിനോടെ ആരാധിക്കാം ഇരു കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും സ്തുതിക്കട്ടെ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഓ ഈ സമൂഹത്തിന്റെ മേലൊരു പുതിയ അഭിഷേകം പോൾ വ്യാപരിക്കട്ടെ കുഞ്ഞുങ്ങളുടെ മേലൊരു പുതിയ ഉണർവ് വ്യാപരിക്കട്ടെ മന്ദത മാറിപ്പോകട്ടെ മരവിപ്പ് മാറിപ്പോകട്ടെ ക്ഷീണങ്ങൾ മാറിപ്പോകട്ടെ രോഗത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ എല്ലാ അന്ധകാരത്തിന്റെ കൊട്ടകൾ തകരട്ടെ ദുർബാധകൾ വിട്ടുപോകട്ടെ ദുർഭൂതങ്ങൾ അലറിക്കൊണ്ട് ഓടി മറയട്ടെ കൃപാവര അഭിഷേകം നിറയട്ടെ പ്രാർത്ഥന അഭിഷേകം നിറയട്ടെ ശക്തിയുടെ അഭിഷേകം നിറയട്ടെ സൗഖ്യത്തിന്റെ അഭിഷേകം നിറയട്ടെ സമാധാനത്തിന്റെ അഭിഷേകം നിറയട്ടെ സ്നേഹത്തിന്റെ അഭിഷേകം നിറയട്ടെ കൃപയുടെ അഭിഷേകം നിറയട്ടെ ആരാധന 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 യേശുവേ 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 ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ നാം ചിന്തിക്കുന്നത് തിന്മയുടെ നാളുകൾ, ദുഷ്ടരുടെ നാളുകൾ എന്നതിനെ കുറിച്ചാണ്. എല്ലാ ദൈവമക്കളുടെയും ജീവിതത്തിൽ തിന്മയുടെ നാളുകളെ കർത്താവ് അനുവദിക്കാം. ഓരോ കുടുംബത്തിൻ്റെയും അവസ്ഥകളിലേക്ക് തിന്മയുടെ നാളുകൾ കർത്താവ് അനുവദിക്കാം. ആ നാളുകളിൽ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തി ഒന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 49 അധ്യായത്തിൽ 1-3 വരെയുള്ള തിരുലിഖിതങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധ കൂട്ടുപോലെ പരിമളപൂരിതമാണ് ജോസിയായുടെ സ്മരണ. ഉത്തമ മാർഗത്തിൽ അവൻ ചരിച്ചു, അവൻ ജനത്തെ മാനസാന്തരപ്പെടുത്തി, അവൻ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവജനത്തിൻ്റെ വളരെ അനുഗ്രഹീതനായ ഒരു രാജാവിനെ കുറിച്ചാണ് പ്രഭാഷകന്റെ പുസ്തകം 49 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ജോസിയ രാജാവ്. എന്താണ് ഈ രാജാവിൻ്റെ പ്രത്യേകത? ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 49:3 അവൻ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു, ദുഷ്ടരുടെ നാളുകളിൽ അവൻ ദൈവഭക്തി ബലപ്പെടുത്തി. രാജ്യത്ത് ദുഷ്ടരുടെ നാളുകൾ അരങ്ങേറിയപ്പോൾ അവൻ ദൈവഭക്തി ബലപ്പെടുത്തി. ഒരു കുടുംബത്തിൽ തിന്മ അരങ്ങേറുമ്പോൾ, ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അന്ധകാരങ്ങളും തിന്മകളെല്ലാം അഴിഞ്ഞാട്ടം നടത്തുമ്പോൾ, ആ ദൈവഭയതൽ തൻ്റെ ജീവിതത്തിൽ ദൈവഭക്തിയെ ബലപ്പെടുത്തണമെന്ന് നമ്മുടെ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മീയ മണ്ഡലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്, ജീവിതത്തിലെ എല്ലാ ദിവസങ്ങളും ഒരുപോലെ ആയിരിക്കുകയില്ല. ശാന്തമായി ഒഴുകുന്നൊരു പുഴ പോലെ ജീവിതത്തിൻ്റെ തുടക്കം അവസാനം വരെ അങ്ങനെ ഒരേപോലെ ഒഴുകിപ്പോകും എന്ന് നാം പ്രതീക്ഷിക്കരുത്. ജീവിതത്തിൻ്റെ ചില നിശ്ചിത ഘട്ടങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ അന്ധകാരത്തിൻ്റെ ആധിപത്യമുള്ള സമയങ്ങൾ വരും.
ചില നാളുകളിൽ ദുഷ്ടതയുടെ വലിയ കടന്നാക്രമണങ്ങൾ ഉണ്ടാകും, അന്ധകാര പിടകളുടെ കടന്നാക്രമണങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ വിശുദ്ധ ലിഖിത പ്രകാരം നമ്മൾ മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പുതിയ നിയമത്തിൽ ചില വെളിപാടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ചില സംഭവങ്ങളാണ് ഇത് നമ്മളെ സഹായിക്കുന്നത്. നമുക്ക് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് പോകാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 8:20 തിരുലിഖിതം, ദേവാലയത്തിൽ ഭണ്ഡാരത്തിനരികെ പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അവൻ ഇതെല്ലാം പറഞ്ഞത്. എന്നാൽ ആരും അവനെ പിടിച്ചില്ല, കാരണം അവൻ്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. എന്താണ് ഇവിടെ സമയമെന്ന് പറയുമ്പോൾ? യേശുവിൻ്റെ മേൽ തിന്മകളും അല്ലെങ്കിൽ പീഡനങ്ങളും ആക്രമണങ്ങളും വേദനകളും അഴിച്ചുവിടാനുള്ള സമയം എത്തിച്ചേർന്നിട്ടില്ലായിരുന്നു എന്ന് തിരുലിഖിതത്തിൽ പഠിപ്പിക്കുകയാണ്. ഒരു സമയം വരാനുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ കോപവും ക്രോധവും ജനത്തിന് അവൻ്റെ മേൽ ഉണ്ടായിരുന്നെങ്കിലും അവനെ പിടികൂടാൻ അവർക്ക് സാധിച്ചില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 7:43-44 തിരുലിഖിതങ്ങൾ, അങ്ങനെ അവനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ വലിയ ഭിന്നതയുണ്ടായി. ചിലർ അവനെ ബന്ധിക്കാൻ ആഗ്രഹിച്ചു, എന്നാൽ ആരും അവനെ കൈവച്ചില്ല, കാരണം അവൻ്റെ സമയം ആയിട്ടില്ലായിരുന്നു. ആ തിന്മയുടെ സമയം, കർത്താവിൻ്റെ പരിപാലനയിൽ കർത്താവ് അനുവദിച്ചിട്ടുള്ള ആ തിന്മയുടെ സമയം എത്തിയിട്ടില്ലായിരുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22:52-53 തിരുലിഖിതങ്ങൾ, അപ്പോൾ യേശു തനിക്കെതിരായി വന്ന പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും പറഞ്ഞു, കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ? ഞാൻ നിങ്ങളോട് കൂടെ എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ലല്ലോ. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ്, ഇത് അന്ധകാരത്തിൻ്റെ ആധിപത്യവും. അന്ധകാരത്തിൻ്റെ ആധിപത്യമുള്ള മണിക്കൂർ, അന്ധകാരത്തിൻ്റെ ആധിപത്യമുള്ള ദിവസങ്ങൾ ഇതാ യേശുവിൻ്റെ ജീവിതത്തിലേക്ക് പിതാവായ ദൈവം അനുവദിക്കുകയാണ്. ഈ ദിവസങ്ങളെക്കുറിച്ച് തിരിച്ചറിവ് പ്രാപിച്ച യേശു പറയുകയാണ്, ഇപ്പോൾ നിങ്ങളുടെ സമയമായി. ഇപ്പോൾ അന്ധകാരത്തിലെ ആധിപത്യങ്ങളുടെ ആ ഒരു പിതാവ് കൽപ്പിച്ചനുവദിച്ച മണിക്കൂറുകൾ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇതിനെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 19:ത്തിൽ ഈശോ പീലാത്തോസിനോട് സംസാരിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 19:10 തിരുലിഖിതങ്ങൾ, പീലാത്തോസ് ചോദിച്ചു, നീ എന്നോട് സംസാരിക്കുകയില്ലേ? നിന്നെ സ്വതന്ത്രനാക്കാനും ക്രൂശിക്കാനും എനിക്ക് അധികാരമുണ്ട്, അറിഞ്ഞുകൂടെ? യേശു പ്രതിവചിച്ചു, ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടിരുന്നില്ലെങ്കിൽ എൻ്റെ മേൽ ഒരധികാരവും ഉണ്ടാകുമായിരുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൻ്റെ മണിക്കൂറുകൾ പിതാവായ ദൈവത്തിൻ്റെ പരിപാലനയിൽപ്പെട്ട മണിക്കൂറുകൾ തന്നെയാണ്. പിതാവ് അധികാരം അനുവദിക്കുന്നില്ലെങ്കിൽ ഒരുവനും ഒരു ദൈവ പൈതലിൻ്റെ മേൽ അധികാരം ഉണ്ടായിരിക്കുകയില്ല. തിന്മയ്ക്കാണെങ്കിലും എന്തെങ്കിലും തരത്തിൽ അന്ധകാരപ്പെട എന്ത് കാര്യത്തിനാണെങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അനുവദിക്കാതെ ഒരു മുടിനാരിഴപോഴി കൊഴിഞ്ഞു വീഴുകയില്ല എന്ന് തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. പിതാവായ ദൈവം ന്യായമായി സ്നേഹിച്ച് നടത്തുന്ന ഒരു പ്രിയപ്പെട്ട ദൈവ പൈതലാണെങ്കിൽ പോലും ആ ദൈവ പൈതൃക ജീവിതത്തിന് അന്ധകാരത്തിൻ്റെ മണിക്കൂറുകൾ, അന്ധകാരത്തിൻ്റെ ആധിപത്യങ്ങൾ, പീഡനത്തിൻ്റെ തകർച്ചയുടെ മണിക്കൂറുകൾ പിതാവായ ദൈവത്തിൻ്റെ അനന്തജ്ഞാനത്തിൽ അവിടുന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാനും നിങ്ങൾ അപ്സെറ്റ് ആകരുത്. നമ്മൾ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ, ദൈവമേ സഹിച്ചു സഹിച്ചും അടുത്തു. ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ മനസ്സ് തകർന്നിരിക്കരുത്. ഹാലലുയ്യ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം അന്ന് ആ ദിവസങ്ങളിൽ ആ മണിക്കൂറുകൾ എന്തു ചെയ്യണമെന്ന് വിശുദ്ധ പത്രോസ് ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ട്. വിശുദ്ധ പത്രോസ് ശ്ലീഹ എഴുതിയ 1 19 തിരുലിഖിതം, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും.
നമ്മൾ ഒരു കുറ്റം ചെയ്തില്ലെങ്കിലും നമ്മൾ മനസ്സാ വാച ഒന്നും നമ്മൾ അതിന് പങ്കാളി അല്ലെങ്കിലും ചിലപ്പോൾ ഒരുപാട് കുറ്റങ്ങൾ നമ്മുടെ മേൽ ആരോപിക്കപ്പെടും. ചിലപ്പോൾ അന്യായമായി പീഡിപ്പിക്കപ്പെടും, ചിലപ്പോൾ അന്യായമായി പരിഹസിക്കപ്പെടും, അന്യായമായി അപമാനിക്കപ്പെടും, അന്യായമായി തിരസ്കരിക്കപ്പെടും. ന്യായമായ ഒരുപാട് മേഖലകളിൽ നാം കണ്ണുനീര് കുടിക്കേണ്ടി വരും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന നിർദ്ദേശം, ദൈവചിന്തയോടെ ആ പീഡനങ്ങളെ നാം സ്വീകരിച്ചാൽ അത് അനുഗ്രഹത്തിന് കാരണമാകും. ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്കും നമുക്കും മറ്റുള്ളവർക്കും അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി പിതാവായ ദൈവം തൻ്റെ പരിപാലനയിൽ കൽപ്പിച്ച് അനുവദിച്ചിട്ടുള്ള മണിക്കൂറാണത്. ദൈവചിന്തയോടെ ആ മണിക്കൂറുകളിലൂടെ ക്ഷമാപൂർവം കടന്നു പോകണം. ഇതിനെക്കുറിച്ച് വിലാപത്തിൻ്റെ പുസ്തകം 3:16-18 തിരുലിഖിതങ്ങൾ, കല്ല് ചവച്ച് പല്ല് പൊടിയാനും ചാരം തിന്നാനും എനിക്കിട വരുത്തി, എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല, സന്തോഷമെന്തെന്ന് ഞാൻ മറന്നു, അതുകൊണ്ട് എൻ്റെ ശക്തിയും കർത്താവിലുള്ള എൻ്റെ പ്രത്യാശയും പോയിപ്പോയി എന്ന് ഞാൻ വിലപിക്കുന്നു. ഒരു ദൈവ പൈതൃക ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത വേദനകൾ, അപ്രതീക്ഷിതമായ തകർച്ചകൾ, ഒരുപാട് കണ്ണുനീര്, അതിൻ്റെ നടുവിൽ ആ ദൈവ പൈതൽ പറയുകയാണ്, ഇതാ കല്ല് ചവയ്ക്കാനും ചാരം തിന്നാനും പല്ല് പൊടിയാനും എനിക്ക് ഇട വന്നിരിക്കുന്നു. ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസം പോലും പോയി പോവുകയാണ്. ദാനിയേൽ പ്രവചനത്തിൽ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന എങ്ങനെയാണ്, അധർമ്മം പെരുകുന്നതിനാൽ അനേകരുടെ സ്നേഹം തണുത്തുറഞ്ഞു പോയി. ചുറ്റും അധർമ്മം, എങ്ങും ദുഷ്ടന്മാരുടെ നാളുകൾ, ദുഷ്ടത കൊടികുത്തി വാഴുന്നു, എങ്ങും അനീതി, എങ്ങും അക്രമം, എവിടെയും ഓരോരുത്തരുടെ സ്വാർത്ഥത, അഹങ്കാരം, തന്നിഷ്ടം, ഇതിൻ്റെ എല്ലാം നടുവിൽ ദൈവ പൈതൽ ആ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം വിശുദ്ധ ലിഖിതങ്ങളുടെ ദൈവ പൈതലിനോട് ആവശ്യപ്പെടുന്ന കാര്യം ജോസിയ രാജാവ് ചെയ്ത കാര്യമാണ്. അതാണ് പ്രഭാഷണൻ്റെ പുസ്തകം 49:1-3 അതിൽ 3 കാര്യം, ദുഷ്ടരുടെ നാളുകളിൽ അവൻ ദൈവഭക്തി ബലപ്പെടുത്തി. പത്രോസ് ലിഖിതം അതിനെക്കുറിച്ച് പറഞ്ഞതാണ്, ദൈവചിന്തയോടെ ദൈവഭക്തിയോടെ ആ പീഡനങ്ങളെല്ലാം ക്ഷമാപൂർവം സ്വീകരിച്ച് അതിലൂടെ കടന്നു പോവുക. പ്രിയദേവ് പൈതലെ, വിലാപത്തിൻ്റെ പുസ്തകം 3 അതിൽ 25-26 തിരുലഖിതങ്ങൾ, തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്, കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം, ദുഷ്ടരുടെ നാളുകളിൽ പരിഭ്രമിക്കരുത്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരുപക്ഷെ ഇന്ന് അന്യായമായി പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലൂടെ കടന്നു പോവുകയാകാം. ഒരുപക്ഷെ ഒരുപാട് കാലങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ചില വിഷയങ്ങളിൽ ഒരു മാറ്റവുമില്ലാതെ തകർച്ചയിലൂടെ തന്നെ കടന്നു പോവുകയാകാം. കടബാധ്യതയും കുടുംബ ഞെരുക്കവും കുടുംബത്തിലെ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരുന്ന അവസ്ഥയും, എങ്ങും അഹങ്കാരവും ദുഷ്ടതയും കട്ടുപിടിക്കുന്ന ഒരു സാഹചര്യം, മനസ്സ് മടുക്കുന്നു, അധർമ്മം പെരുകുന്നതിനാൽ സ്നേഹം തണുത്തുറഞ്ഞു പോകുന്നു, ഒരു അന്തരീക്ഷത്തിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ ജീവിതം കടന്നു പോകുന്നത്. ഇന്ന് കർത്താവിന് മുമ്പിൽ ഹൃദയം തുറക്കുക. ദൈവ പൈതലെ, ഇന്ന് നിന്നെ ആത്മാവ് സ്പർശിക്കുകയാണ്. എൻ്റെ ദൈവമേ, ഇതാ എൻ്റെ ഹൃദയം, ഇതാ എൻ്റെ ജീവിതം, എൻ്റെ ജീവിതം അങ്ങയെ സ്നേഹിച്ച് സ്നേഹിച്ച് തീർക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ ആയുസ്സിൽ ദിനമാകയും തൻ്റെ നാമമഹത്വത്തിനാ കർത്താവേ, എൻ്റെ ആയുസ്സിൽ ദിനമാകയും തൻ്റെ നാമമഹത്വത്തിനാ ഒരു കൈത്തിരി പോരിഞ്ഞൊടുവിൽ തിരുമാറി മറഞ്ഞിടും ഞാൻ, ഒരു കൈത്തിരി പോ കത്തിയെരിഞ്ഞൊടുവിൽ തിരുമാറി മറഞ്ഞിടും ഞാൻ, ദൈവ
കൃപയിൽ ഞാൻ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് കർത്താവേ അനുഗമിച്ചിടും അവനുടെ ചുവടു ശക്തിപ്പെടുത്തണമേ കർത്താവേ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ദുഷ്ടതയുടെ നാളുകളിൽ തളരാതിരിക്കാൻ ബലപ്പെടുത്തണമേ കർത്താവേ ചുവടുകളെ ഇരു കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തുതിക്കുന്നു. ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ. ദൈവമേ അഭിഷേകം ചെയ്യണമേ. ഇന്ന് ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. പിന്മാറ്റത്തിലേക്ക് പോകുന്നവരെ സ്പർശിക്കണമേ കർത്താവേ. ദൈവഭക്തി ഉപേക്ഷിക്കുന്നവരെ സ്പർശിക്കണമേ കർത്താവേ. മനസ്സ് മടുത്തിരിക്കുന്നവരെ സ്പർശിക്കണമേ കർത്താവേ. മനസ്സിൽ വേദനയോടിരിക്കുന്നവരെ സ്പർശിക്കണമേ കർത്താവേ. ഹൃദയത്തിൽ കയ്പ് നിറഞ്ഞിരിക്കുന്നവരെ തൊടണമേ കർത്താവേ. പ്രാർത്ഥനയിൽ മരവിച്ചവരെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഒരു പുതിയ ഉണർവ് നൽകണമേ കർത്താവേ. കുടുംബങ്ങളെ ഉണർത്തണമേ കർത്താവേ. ആത്മീയതയിരിക്കുന്നവരെ വീട് ശക്തിപ്പെടുത്തണമേ കർത്താവേ. ആരാധന 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 യേശുവേ ആരാധന ആരാധന ഹാലലുയ്യ ഹാലലുയ്യ യേശുവേ ആരാധന ആരാധന. വിലാപത്തിന്റെ പുസ്തകം 3:26 കർത്താവിൻ്റെ രക്ഷയെ ക്ഷമാപൂർവം കാത്തിരിക്കുന്നത് ഉത്തമം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർണമായ ഈ സാഹചര്യത്തിൽ ഫിലിപ്പിയാ ലേഖന 2:14 16 തിരുലേഖനത്തിൽ നമുക്കായി ദൈവത്തിന്റെ വചനം ഒരു നിർദ്ദേശം നൽകുന്നുണ്ട്. വഴി പിഴച്ചതും വക്രതയുള്ളതുമായ ഈ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവ മക്കളായി പ്രകാശിക്കുവിൻ. ഇരുകരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ഓ ദൈവമേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഞങ്ങൾക്ക് സങ്കീർണ സാഹചര്യങ്ങളിൽ അങ്ങയുടെ അഗ്നി നക്ഷത്രമായി കത്തിത്തളങ്ങാനുള്ള അഭിഷേകം പരിശുദ്ധാത്മാവിനായി ഞങ്ങൾക്ക് നൽകണമേ. ഇരു കരങ്ങൾ ഉയർത്തി ഉറക്കെ പ്രാർത്ഥിക്കുന്നു. നഗദാരിദാ ഒരുങ്ങി വൻ കൃപകൾ ചൊരിയണമേ അഭിഷേകം വൻ കൃപകൾ ചൊരിയണമേ അഭിഷേകം ചെയ്യണമേ എന്നെ അഭിഷേകം ചെയ്യണമേ എന്നെ അഭിഷേകം ചെയ്യണമേ.